മക്കാ വിജയം കഴിയുമ്പോഴാണ് അബൂ ഖുഹാഫ മുസ്ലിമാകുന്നത്. അപ്പോൾ അബൂബക്കർ കരയുകയാണ്. അബൂബക്കർ കരയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അബൂബക്കർ എന്തേ കരയുന്നത്? വാപ്പ മുസ്ലിമായിരിക്കുകയാണ്, പിതാവ് മുസ്ലിമായി എന്നത് സന്തോഷിക്കാനുള്ളതല്ലേ? അപ്പോ അബൂ ഖുഹാഫയുടെ മകൻ അബൂബക്കർ സിദ്ദീഖ് ഹിജ്റയുടെ വേളയിൽ ഹിജ്റക്ക് അബൂബക്കർ താങ്കളെയാണ് എന്റെ കൂടെ തിരഞ്ഞെടുത്തിട്ടുള്ളത് എന്ന് പറയുമ്പോഴേക്കും പൊട്ടിക്കരഞ്ഞപ്പോ, എന്തേ കരയുന്നത്? കുടുംബമില്ലാത്തത് കൊണ്ടാണോ? ഇവിടെ നിട്ടേച്ചു പോകുന്നതാണോ അങ്ങയുടെ ദുഃഖത്തിന്റെ കാരണം എന്ന് ചോദിക്കുമ്പോ, അങ്ങനെയൊന്നുമല്ലല്ലോ നബിയെ, അങ്ങയുടെ കൂടെ ചേർന്ന് നിൽക്കാൻ ഈ പാവപ്പെട്ട അബൂ ഖുഹാഫയുടെ മോനെയാണല്ലോ അള്ളാഹു തെരഞ്ഞെടുത്തത് എന്ന് പറഞ്ഞു കരഞ്ഞു സയ്യിദുന അബൂബക്കർ സിദ്ദീഖ്. ആ സിദ്ദീഖ് അബൂ ഖുഹാഫ മുസ്ലിമായപ്പോഴും കരഞ്ഞു. അപ്പോ റസൂലുള്ള ചോദിച്ചു, എന്തേ അബൂ ഖുഹാഫ മുസ്ലിമായത്, സന്തോഷല്ലേ? അപ്പൊ പറഞ്ഞു, സന്തോഷായില്ല, പക്ഷേ അങ്ങ് എത്ര നാൾ അങ്ങ് എത്രമേൽ തീവ്രമായി ആഗ്രഹിച്ചിട്ടുണ്ട്. അങ്ങയുടെ പിതാവിനെ പോലെ അങ്ങക്ക് തണലായി നിന്നിരുന്ന അബൂ താലിബ് മുസ്ലിമാകാൻ വേണ്ടി അങ്ങ് എത്ര കൊതിച്ചിട്ടുണ്ട്. അങ്ങയുടെ പിതാവിനെ പോലെ അങ്ങയുടെ എല്ലാത്തരം പ്രതിസന്ധിയുടെയും ഘട്ടങ്ങളിൽ ഒരു തണലായി നിന്നിരുന്ന അബൂ താലിബ്, അങ്ങയുടെ പ്രിയപ്പെട്ട മൂത്താപ്പ, അവസാന നേരത്തും അങ്ങ് ചെന്ന് നിന്ന് ഒന്ന് പറഞ്ഞു തന്നാ മതിയായിരുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊന്ന് പറഞ്ഞു കിട്ടിയാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് ആ കാൽക്കൽ പിടിച്ചു നിൽക്കുന്നുണ്ട് മുഹമ്മദ് മുസ്തഫ. എന്നിട്ടും കഴിയില്ലെന്ന് വരുമ്പോ ആ ശരീരം ആകപ്പാടെ തടഞ്ഞ്, ആ ശരീരം എന്റെ കൈതൊട്ട ശരീരം, മുഹമ്മദിന്റെ സ്പർശമുണ്ടായ ശരീരം, സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് നരകം തൊടില്ല, അതുതന്നെയായിരുന്നു. ഇതേ അബൂ താലിബിന്റെ പ്രിയപ്പെട്ട ഭാര്യ മരിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പോറ്റുമ്മ ഫാത്തിമ ബിന്ത് അസദ് അവര് വഫാത്തായപ്പോ ഇതേ റസൂൽ അവരുടെ ഖബർ ഉണ്ടാക്കിയതിനു ശേഷം ആ ഖബറിൽ അങ്ങ് കിടന്നു, എന്നിട്ട് ഉരുണ്ടു. എന്നിട്ട് റസൂൽ ദുആ ചെയ്തു, അല്ലാഹുവേ, ഈ ഫാത്തിമയുണ്ടല്ലോ, ഈ ഉമ്മ, ആ ഉമ്മയാണ് അലി ഇബ്ന് അബീ താലിബിന് ഭക്ഷണം നൽകുന്നതിന് മുമ്പ് മുഹമ്മദിന് ഭക്ഷണം നൽകിയിരുന്നു. ഈ ഉമ്മയാണ് അലി ഇബ്ന് അബീ താലിബിനെ കുളിപ്പിക്കുന്നതിന് മുമ്പ് ഈ മുഹമ്മദ് എന്ന അനാഥനായിരുന്ന ബാലനെ കുളിപ്പിച്ചിരുന്നു. അതുകൊണ്ട് ഈ മാതാവിന് നീ നരകം കൊടുക്കരുതേ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വിശദീകരിച്ചു, റസൂലേ, അബൂ താലിബ് മുസ്ലിമാകാത്തതിന്റെ വിഷമം അങ്ങക്ക് ഉണ്ടാകുമ്പോ അബൂ ഖുഹാഫ എന്നെന്റെ പിതാവ് മുസ്ലിമാകുന്നതിന്റെ പേരിൽ ഞാൻ എങ്ങനെ സന്തോഷിക്കാൻ കഴിയും?